അഞ്ചര ഏതായാലും ദൃശ്യങ്ങളിൽ കാണാം. സുരേഷ് ഗോപിയുടെ റോഡ് ഷോ അവിടെ തുടങ്ങിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ വലിയ ആവേശമാണ് ബി ജെ പി ക്യാമ്പിലുള്ളത്. ചരിത്രപരമായൊരു നേട്ടം കൈവരിച്ചതിൻ്റെ ആഹ്ലാദം ബി ജെ പി ക്യാമ്പിലുണ്ട്. സുരേഷ് ഗോപിയിലൂടെ ഒരു കേന്ദ്രമന്ത്രി എന്നുള്ളതായിരുന്നു ബി ജെ പി പ്രധാനമന്ത്രി അടക്കം അവിടെ എത്തിയപ്പോൾ നൽകിയിരുന്ന ഒരു വാഗ്ദാനം. അത് ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുന്നു. സുരേഷ് ഗോപി അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചത് ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ, പിന്നീട് തീരുമാനം എന്നുള്ളതാണ്. ഏതായാലും വലിയ ആവേശത്തിലേക്ക് ബി ജെ പി ക്യാമ്പ് നീങ്ങുന്നത് കാണാം. നേരത്തെ അഞ്ജുരാജും ഷിജുവും ഒക്കെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തുടനീളത്തു നിന്നും പ്രവർത്തകർ തൃശ്ശൂരിലേക്ക് ഈ പരിപാടിക്കായി എത്തിയിട്ടുണ്ട്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കുക എന്നുള്ള ചരിത്ര നേട്ടം കൈവരിച്ച സാഹചര്യത്തിൽ അത് പരമാവധി ആഘോഷമാക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആസൂത്രണത്തോടെ പരമാവധി പ്രവർത്തകരെ തൃശ്ശൂരിൽ എത്തിച്ചുകൊണ്ടുള്ള ഒരു ആഹ്ലാദ പ്രകടനം, സുരേഷ് ഗോപി പങ്കെടുത്തുള്ള ഒരു റോഡ് ഷോയൊക്കെയാണ് നടക്കുന്നത്. ആ വിജയാഘോഷത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അലങ്കരിച്ച വാഹനത്തിൽ സുരേഷ് ഗോപി, ഒപ്പം നേതാക്കളുണ്ട്. കടന്നു പോകുന്ന വഴികളിൽ കാത്തു നിൽക്കുന്ന ആൾക്കൂട്ടമുണ്ട്, പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം. അഞ്ജുരാജ് കേൾക്കാമെങ്കിൽ തുടരാം. ഷിജുവിലേക്ക് പോവുകയാണ്. ഷിജു വാഹനത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷിജു, വലിയ ആവേശത്തിലാണ് പ്രവർത്തകരുള്ളത്. ആഹ്ലാദ പ്രകടനങ്ങൾക്ക് നടുവിലൂടെ സുരേഷ് ഗോപി നീങ്ങുകയാണ്. വിവരങ്ങൾ തീർച്ചയായും സുരേഷ് ഗോപി പ്രവർത്തകർക്ക് നടുവിലൂടെ ഇപ്പോൾ തൃശ്ശൂരിന്റെ ഇരു വീഥികളിലും സംഘടിച്ച് നൂറുകണക്കിന് ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, തന്റെ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് റോഡ് ഷോ തുടങ്ങിയിട്ടുണ്ട്. കളക്ട്രേറ്റിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. ഈ റോഡ് ഷോ ഇപ്പോൾ സ്വരാജ് ഗ്രൗണ്ടിലെ വിദ്യാർത്ഥി കോർണറിലേക്ക് എത്തിച്ചേരും. അവിടെ വെച്ചാണ് റോഡ് ഷോ പിന്നീട് എല്ലാ പ്രവർത്തകരും ഈ ബൈക്ക് റാലിയും എല്ലാം ചേർന്നുകൊണ്ട് വലിയൊരു പ്രകടനമായി സ്വരാജ് ഗ്രൗണ്ടിനെ വലയം വെക്കുക. എന്തായാലും വലിയ ആവേശത്തിൽ പ്രവർത്തകർ ഇപ്പോൾ റോഡ് ഷോ കാണാൻ എത്തിയിട്ടുണ്ട്. റോഡിന്റെ ഇരുഭാഗത്തുമുള്ള ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി കടന്നു പോകുന്നത്. നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള വലിയൊരാൾക്കൂട്ടം. കാരണം പ്രചരണം നടന്ന സ്ഥലങ്ങളിലെല്ലാം സുരേഷ് ഗോപി ആളുകളെ ഇളക്കി മറച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരുപക്ഷെ തൃശ്ശൂരിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ ഈ വിധത്തിൽ ആവേശകരമാക്കി മാറ്റിയതും സുരേഷ് ഗോപി എന്നൊരു സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശമാണ്. ഒപ്പം തന്നെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ കൂടി എത്തുന്നതോടുകൂടി വലിയൊരു മത്സരം തന്നെ നടന്നു. ഒടുവിൽ ആ തൃശ്ശൂരിലുള്ള പോരാട്ടത്തിൽ സുരേഷ് ഗോപി വിജയിച്ചു കയറുന്നു. ആ വിജയത്തിന്റെ ഒരു ആഘോഷം, അത് ബി ജെ പിയെ സംബന്ധിച്ച് വെറും വിജയമല്ല. അവർ പ്രതീക്ഷിച്ചതിന്റെ എത്രയോ ഇരട്ടി വോട്ടുകൾക്ക് സുരേഷ് ഗോപി വിജയിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയൊരു ആവേശമാണ്. എന്തായാലും ആ ആവേശത്തിന്റെ നേർചിത്രം അതാണ് ഇപ്പോൾ കാണുന്നത്. പ്രവർത്തകർ ഒന്നടങ്കം ഇപ്പോൾ തൃശ്ശൂരിന്റെ റോഡുകളെ ഏതാണ്ട് ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ട് ആളുകൾ തൃശ്ശൂരിന്റെ റോഡുകളുടെ ഇരുവീതിയിലും എത്തുന്നു. പ്രവർത്തകർ സ്വരാജ് ഗ്രൗണ്ടിലെത്തുന്നു. അല്പസമയത്തിനകം ഈ റോഡ് ഷോ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് എത്തി എല്ലാ പ്രവർത്തകരും ചേർന്ന് സ്വരാജ് ഗ്രൗണ്ടിനെ വടക്കുന്നാഥനെ വലയം വെച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോ തന്നെ ഉണ്ടാകും. എന്തായാലും നമ്മൾ പല തരത്തിൽ കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിൽ പ്രചരണത്തിന്റെ ഓരോ ഘട്ടത്തിലും സുരേഷ് ഗോപി വിവിധ മണ്ഡലങ്ങളിലൂടെ ആളുകളെ ആവേശം കൊള്ളിച്ചുള്ള റോഡ് ഷോ നടത്തിക്കൊണ്ടാണ് തൃശ്ശൂരിന്റെ ഹൃദയം കീഴടക്കുന്നത്. ആ റോഡ് ഷോയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഈ പ്രവർത്തകർക്കിടയിലേക്ക് പോവുകയാണ്. അങ്ങനെയുണ്ട് കേട്ടോ, ഇത് വലിയ നിങ്ങൾക്ക് പ്രതീക്ഷ വിജയം തന്നെ. പ്രതീക്ഷ കൂടുതൽ അപ്രായി ഈ ഗ്രൗണ്ട് നോക്കണ്ട, പ്രതീക്ഷയിൽ നമ്മൾ കൂടുതൽ. എന്തായാലും വലിയൊരാൾക്കൂട്ടം ഇപ്പോൾ റോഡ് ഷോ കാണാനും എത്തിയിരിക്കുന്നു. സുരേഷ് ഗോപി പ്രവർത്തകരെ എല്ലാം തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ സ്വരാജ് ഗ്രൗണ്ടിനോട്
അടുത്തേക്ക് എത്തിയിരിക്കുന്നു. അവിടെ ആ വിദ്യാർത്ഥി കോർണറിൽ തേങ്ങ അടിച്ച ശേഷം അദ്ദേഹം ഈ റോഡ് ഷോയിലേക്ക് കൂടെ ഭാഗമായി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കും. ഇന്ന് ഒരു സ്ഥലത്ത് മാത്രമാണ് റോഡ് ഷോ, വരും ദിവസം 7 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും അദ്ദേഹം സമാനമായ രീതിയിൽ ആ റോഡ് ഷോ നടത്തും. ഇപ്പോൾ നമ്മൾ കാണുന്നത് സുരേഷ് ഗോപി ആ സ്വരാജ് റൗണ്ടിലേക്ക് പോകുന്നു. ഒരുപാട് പ്രവർത്തകരുണ്ട് വിവിധ ഘട്ടങ്ങളിൽ. സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ തന്റെ വിജയം ഉറപ്പാക്കാനുള്ള പ്രവർത്തനം നടത്തിയപ്പോൾ അതിനൊപ്പം നിന്ന പ്രവർത്തകർ അവരെല്ലാം തന്നെ ഇപ്പോൾ സുരേഷ് ഗോപിയോടൊപ്പമുണ്ട്. ആ പ്രവർത്തകർ വലിയ ആവേശത്തിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ പല കോട്ടകളിൽ 7 നിയമസഭാ മണ്ഡലവും ഇടതുപക്ഷം ജയിച്ചിരിക്കുന്ന തൃശൂർ ജില്ലയിലെ ഈ തൃശൂർ മണ്ഡലത്തിലെ 6 ഇടത്തും അദ്ദേഹം വലിയ വ്യക്തമായ ഒരു ഭൂരിപക്ഷം നേടിക്കൊണ്ട് തന്നെ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. സുരേഷ് ഗോപിയെ കാണാനും നിരവധി ആളുകളുണ്ട്. നിങ്ങളൊക്കെ പ്രതീക്ഷ